ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ മഹത്വം കൊടുപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുന്ന നാം വിവിധമായിട്ടുള്ള കൃപകളാലും നന്മകളാലും നിറയപ്പെട്ടവരായിത്തീരണം. അപ്രകാരം കൃപകളാലും വരങ്ങളാലും ആഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്! പ്രൈസ് ദ ലോർഡ്. നിശ്ചയമായിട്ട് ഒരു പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ വരങ്ങൾ നമുക്ക് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി തയ്യാറാകാം. തന്നിടുക നിൻ കൃപാവരങ്ങൾ. ആമേൻ. പോരാട്ടത്തിൽ ഞാൻ തളരാതെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിലനിൽപ്പാൻ നമുക്ക് ശക്തി തരുന്നത് കൃപകളും വരങ്ങളുമാണ്. അതിനുവേണ്ടിയുള്ള ആശയും ആഗ്രഹവും നമുക്കുണ്ടാകട്ടെ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വചനത്താൽ ജയം. ഹല്ലേലൂയ.
വിജയ ശ്രീലാളിതനായി ഓരോ വ്യക്തികളും മുന്നേറുവാൻ അവിടുത്തെ കൃപകളെ പകരണമേ, അവിടുത്തെ സാന്നിധ്യത്തെ പകരണമേ കർത്താവേ. അങ്ങയുടെ ആ ആത്മദാനങ്ങളെ ഞങ്ങളിൽ ചൊരിയണമേ, സകലരും അത് പ്രാപിക്കട്ടെ. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ. കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഏവർക്കും ആ നല്ല ദാനങ്ങളെ ദൈവം പകരുന്നത് ഓർത്ത് നന്ദിയോട് നമുക്ക് സ്തോത്രം പറയാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നമുക്ക് പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് രാവിലെ നമുക്ക് അനുഭവിപ്പാൻ ഇടയാകണം. ആമേ. ദൈവ വചനങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുക. ആമേൻ. മറ്റേതൊരു ദൈവിക ആമേ വരങ്ങളേക്കാൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് വചനപ്രകാരമായിട്ടുള്ള ദാനങ്ങൾ, വചനത്തിലൂടെയുള്ള നന്മകൾ കണ്ടെത്തി ഭക്ഷിക്കുന്നവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും തളരാതെ മുന്നോട്ട് പോകുവാനും കഴിയും. ആമേൻ. ജീവിതത്തിൽ ആമേൻ ഈ ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനും കഴിയണം. ദൈവത്തിൻ്റെ കൃപകൾ ഓരോന്നോരോന്നായി കഴിഞ്ഞ ദിനങ്ങൾ പ്രാപിച്ചെടുത്തത് അത് ജ്വലിപ്പിക്കുവാനുള്ള സമയങ്ങളാണിത്. ഹല്ലേലൂയ. കഷ്ടതയുടെ വരങ്ങൾ, വിശ്വാസത്തിൻ്റെ വരങ്ങൾ ആക്ടിവേഷൻ ചെയ്യപ്പെടുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്നേഹിപ്പാനുള്ള വരം, സഹിഷ്ണുത, അതിനുള്ള വരങ്ങൾ. ആമേൻ. വേദപുസ്തകത്തിൽ ഏതെല്ലാം ആത്മീക സ്വഭാവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുവോ ആ അനുഭവങ്ങളെല്ലാം ഒന്നൊന്നായി ജീവിതത്തിൽ പ്രാക്ടിക്കലായി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ദിവസങ്ങളാകട്ടെ ഈ വരും ദിവസങ്ങൾ. ഹല്ലേലൂയ. ക്രിസ്തു സഭ ആമേൻ നന്നായി പൊന്നിനെ പോലെ മാറ്റുരച്ച് അതിനെ തിളക്കമുള്ളതാക്കി എടുക്കുവാൻ ശോധന കഴിക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് പറയുമ്പോൾ അത് തിരിച്ചറിഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ആമേ എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. വൈക്കോലോ പുല്ലോ തുടങ്ങിയവ പോലെയാണെങ്കിൽ ശോധനയുടെ നടുവിൽ കേവലം ചാരമായി അവശേഷിക്കുമ്പോൾ ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ വിശുദ്ധിക്കായി നിലനിന്ന് ദൈവഭക്തിയിൽ വളരുന്ന ദൈവത്തിൻ്റെ ജനമേ, സഭയെ നാം ഓർക്കുക. നാം പൊന്നിനെ പോലെ പുറത്തു വരുവാനിടയാകും. വിലയേറിയ കല്ലുപോലെ ശ്രേഷ്ഠമായ അനുഭവങ്ങളായി ആമേൻ നമ്മളെ ശോധന കഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ദിവസങ്ങൾ വിദൂരമല്ല. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു സഭയ്ക്ക് എക്കാലത്തും ആമെ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചിട്ടുള്ളത്, ആമെ പലവിധമായ പ്രതിസന്ധികൾ, ആമെ പ്രയാസങ്ങൾ അതെ ദൈവസഭ അഭിമുഖീകരിച്ചിട്ടുള്ളത് പരാജയങ്ങൾക്കായിരുന്നിട്ടില്ല, ആമെ തകർച്ചയ്ക്കായിരുന്നിട്ടില്ല. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അടിക്കടി ഉയരാൻ, ആമെ പ്രത്യാശയുടെ നിറവിൽ ആമെ ജയത്തിൻ്റെ കൊടി ഉയർത്തി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ധീരപടയാളികളായി ഈ പോർക്കളമേടുകളിൽ മുന്നോട്ട് കുതിപ്പാൻ ആമേ ഓരോ ദൈവജനത്തിനും കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ അതേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ക്രൈസ്തവ ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമായി നമുക്ക് കാണുവാനും കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ വിവിധമായിട്ടുള്ള കൃപാവരങ്ങളെ പ്രാപിച്ച് ദൈവീക അഭിഷേകത്തോടെ ആമേ കത്തി ജ്വലിക്കുവാൻ
ജീവനുള്ള ആമേൻ ആ വചനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങൾ നാം ദൈവവചനങ്ങൾ ചിന്തിക്കുമ്പോൾ ആമേൻ നാം നമുക്ക് ആശ്വാസം തരുന്ന, നമുക്ക് ശക്തി തരുന്ന ഒരു ദൈവിക ദൂത് കൂടി ഇന്ന് രാവിലെ നമുക്ക് ചിന്തയ്ക്കായി എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 50-ാം വാക്യം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ആമേൻ. ദൈവത്തിന്റെ ജനം എത്ര പേർക്ക് ആമേ ഈ വചനം ധൈര്യമായി ഏറ്റെടുക്കുവാനും കഴിയും? ഹല്ലേലൂയ, ആമേ. പഠനത്തിന്റെ മികവ് കൊണ്ടും ശാസ്ത്രീയ പുരോഗതികൾ കൊണ്ടും സാങ്കേതിക വിദ്യകളുടെ അങ്ങേറ്റമുള്ള എല്ലാ ഉന്നതികളും കണ്ടെത്തിയ മനുഷ്യ സമൂഹം എല്ലാ നിയമങ്ങളും കൊണ്ട് സാധ്യതകളെ മാറി മാറി പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. ആമേ, എന്തിനു വേണ്ടി? മനുഷ്യ ജീവിതങ്ങളെ സമാധാനത്തോടെ ജീവിപ്പാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. എവിടെയും എന്താണ് സമാധാന അന്തരീക്ഷം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളിൽ അത് സംഭവിക്കുന്നു, ആമേ, നല്ല നല്ല ഉന്നത സ്ഥാപനങ്ങളിൽ അത് സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥതകൾ നടനമാടുന്നത്? നമുക്കറിയാം, പണമില്ലായ്മയല്ല, വിദ്യാഭ്യാസമില്ലായ്മയല്ല, മറ്റ് ഇതര വിഷയങ്ങൾ അത് ഒന്നുമല്ല. നമുക്കറിയാം ഇന്ന് മനുഷ്യ ജീവിതങ്ങളെ വല്ലാതെ ദുരിതങ്ങളിലേക്ക് തള്ളി നീക്കുന്ന ആമേ മഹാമാരിയുടെ പ്രതിസന്ധികൾ. ഹല്ലേലൂയ. അത് മാത്രമല്ല, പല സാഹചര്യങ്ങളും ഇന്ന് ശാസ്ത്ര ലോകം ഉറ്റുനോക്കുകയാണ്. അവിടങ്ങളിലെല്ലാം കണ്ണോടിച്ചാൽ ഒന്നിച്ച് പഠിച്ച് വിലയിരുത്തി അവർ പറയുന്ന ഒരു കാര്യം, ദൈവവചനം എത്രയോ യാഥാർത്ഥ്യമാണ്. ദൈവവചനങ്ങളെ അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ആമേൻ. ഒരു കാലത്ത് ഈ വചനം പ്രസംഗിക്കുമ്പോൾ പുച്ഛിച്ച് തള്ളിയവർ, പരിഹാസമായി മാറ്റിയവർ ഇന്ന് അതിൻ്റെ അത് ചാതുര്യതയോടെ അതിൻ്റെതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ തികച്ചും മനസ്സിലാക്കി ആമേൻ അത് സത്യമെന്ന് വിളിച്ചു പറയുവാൻ അവർ തയ്യാറാകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന പലരും വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അതെ മടങ്ങി വരുവാൻ ഇനിയും കഴിയാതിരിക്കുമ്പോൾ അക്രൈസ്തവരെന്ന് അതെ ആ നിലകളിൽ വിധിയെഴുതപ്പെട്ട വലിയൊരു സമൂഹം ദൈവവചനങ്ങളുടെ ഉറവിടങ്ങളെ കണ്ടെത്തി അവരുടെ ജീവിതത്തിൽ ആമേ രക്ഷയ്ക്കായിട്ടുള്ള അതെ ഏക വഴി, ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന ആമേ രക്ഷയുടെ വഴി ക്രിസ്തുവിൽ കൂടി തന്നെയാണെന്ന് അതെ ഉറപ്പിക്കുവാൻ അവരെ ബന്ധപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും ഇനിയും അതെ നിത്യ രക്ഷയ്ക്കായിട്ടുള്ള അതെ അവസരങ്ങൾ തള്ളി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആമേൻ, ഇനി അത് പാടില്ല. ഇത് നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം തന്നെയാണ്. നാം അത് ഏറ്റെടുക്കണം. ആമേൻ. ജോലി സ്ഥലത്ത് എന്താണ് സമാധാനമായ ഒരു അനുഭവം ഒരുക്കപ്പെടുവാൻ കഴിയുന്നില്ല? ആമേ. ഓഫീസുകളിൽ അതുപോലെ പഠന മേഖലകളിൽ വിദ്യാഭ്യാസ അന്തരീക്ഷം വല്ലാത്ത അതെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നു. ഇവിടെ എല്ലാ സാഹചര്യങ്ങളിലും ആമേ മനുഷ്യൻ കൈമലർത്തുന്ന സ്ഥാനത്ത് യേശു കർത്താവിന് പറയുവാൻ കഴിയുന്ന വലിയ ഒരു സത്യമാണ് ആമേ, ഗോ ഇൻ പീസ്, സമാധാനത്തോടെ നീ പോക എന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ പകൽക്കാലം ദൈവവചനം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ആമേൻ, എത്ര തന്നെ സ്ഥിതിഗതികൾ മാറി വന്ന് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത പകരുവാൻ ശ്രമിച്ചിരുന്നാലും ദൈവമക്കളായിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവരും ഓരോ വ്യക്തി ജീവിതങ്ങളോട് ആത്മാർത്ഥമായി പറയട്ടെ, അരുമനാഥൻ നമ്മെ നോക്കി സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യാത്ര സമാധാനം തന്നെയായിരിക്കും. ദൈവം തരുന്ന സമാധാനം എടുത്തു കളയു ഒരൊറ്റ വ്യക്തികൾക്കും ആകില്ല, ഒരു രോഗങ്ങൾക്കോ ആമേ യാതൊരു മഹാമാരിയുടെ പ്രതിസന്ധികൾക്കോ ദൈവം തരുന്ന അതേ ദിവ്യ സമാധാനത്തെ എടുത്തു മാറ്റുവാൻ സാധ്യമല്ല. അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രൈസ് ദ ലോർഡ്.
എപ്രകാരമാണ് അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി അതെ നിലനിർത്തുവാൻ കഴിയുക എന്നുള്ളത് ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഉള്ള ഇത് ഇപ്രകാരമുള്ള ഒരു ചിന്ത പറയുവാൻ തക്കവണ്ണമുള്ള പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. ആ വിഷയങ്ങളെ അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായി ഈ അധ്യായത്തിൽ പ്രധാനമായി മൂന്ന് വിഷയങ്ങൾ ആമേൻ ദൈവം അത്ഭുതങ്ങളായി ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മൂന്ന് അനുഭവങ്ങളിലൂടെയും യേശുവിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ദിവ്യ സമാധാനത്തിന്റെ അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ സമാധാന ആ അനുഭവങ്ങൾ എങ്ങനെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിപ്പാൻ കഴിയുക. പ്രൈസ് ദ ലോർഡ്. ഏഴാമധ്യായം ഒന്നാം വാക്യം ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. ജനം കേൾക്കെ തന്റെ വചനമൊക്കെ പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർന്നഹൂമിൽ ചെന്നു. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ 5, 6, 7 മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഗിരിപ്രഭാഷണം, മറ്റ് സുവിശേഷങ്ങൾ പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ അവിടെ ഇവിടങ്ങളിലായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം യേശു കർത്താവ് പറഞ്ഞ വചനങ്ങളെല്ലാം ഒക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു കഫർന്നഹൂമിലേക്ക് ചെല്ലുകയാ. മനസ്സിലാക്കുക, ഇന്ന് ഈ പകൽക്കാലം ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യമേ പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് ആധാരമാക്കുന്ന വിശ്വാസം കൊണ്ടുവരേണ്ടതിന് വചനം നമ്മൾ കേൾക്കുക തന്നെ വേണം. ആമേൻ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എന്തുകൊണ്ട് ആരാധനകളിൽ ആത്മീയ അനുഭവങ്ങൾ ശക്തമായി ദൈവവചന സന്ദേശങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ, വചന പ്രസംഗങ്ങളിലൂടെയാണ് വചന സന്ദേശങ്ങളിലൂടെയാണ് ജനജീവിതങ്ങൾ വിശ്വാസത്തിന് അതേ കാരണക്കാരായി മാറുന്നത്. പ്രൈസ് ദ ലോർഡ്. ആ വിശ്വാസമാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. മനസ്സിലാക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ അതുകൊണ്ട് ദൈവവചനങ്ങളെ നമ്മൾ കേൾക്കണം. ആമേൻ. യേശു കർത്താവ് ആമേൻ തൻ്റെ ജീവിതത്തിൽ ലഭ്യമായ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയിൽ ഓരോ ദിവസവും ദൈവവചനങ്ങളെ അത് നന്നായി ഉപദേശിപ്പാനിടയായി. ആ ദൈവവചനങ്ങൾ എവിടെയൊക്കെ വിതച്ചോ അതൊന്നും പാഴായി പോയില്ല, അത് നല്ല മേനി വിളവായി കൊയ്തെടുക്കുവാനിടയായിട്ടുണ്ട്. ഇന്ന് ദൈവവചനത്തിന് ചെവി കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക. വചനം കേൾക്കാതെ ഇരിക്കരുത്. വചനം അത് എനിക്കുള്ളതല്ല എന്ന് ചിന്തിച്ച് പുറകിലോട്ട് എറിഞ്ഞു കളയരുത്. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു ഈ വചനം കേൾക്കുന്ന പലരും നിങ്ങളുടെ ജീവിതത്തോട് ദൈവം അറിയിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സംസാരിച്ച വചനങ്ങൾ ഓർത്തു നോക്കിയാൽ അത് ഓരോന്നായിട്ട് അത് അനുസരിക്കാൻ തുടങ്ങിയിരുന്നു എങ്കിൽ ഇന്നത്തെ ജീവിത നിലവാരത്തിൽ എത്രയോ ഉന്നതികളിൽ അത് ചെന്നെത്തുവാൻ അത് നമ്മെ സഹായിക്കുമായിരുന്നു. ആമേൻ. പലരും ദൈവവചനത്തിന്റെ നന്മയും അതിന്റെ വിടുതലുകളും പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു സത്യമുണ്ട്, അയ്യോ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഈ വചനം കേൾക്കേണ്ടിയിരുന്നു. എന്റെ തലമുറയ്ക്ക് വിടുതലായി തീരുന്ന, എന്റെ കുടുംബത്തിന് നന്മയായി തീരുന്ന, എന്റെ ദേശത്തിന് അനുഗ്രഹമായി ഭവിക്കുന്ന ഈ വചനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേൾക്കേണ്ടിയിരുന്നു, പക്ഷേ അതെന്റെ ജീവിതത്തിൽ ഭാഗ്യം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്ന് അതെ, ആ വചനം നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുകയാ, നിങ്ങളുടെ ജീവിതത്തിൽ അത് സമീപമായി വന്നിരിക്കുകയാ. ആ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാനുള്ള പക്വമായ ഒരു സമയം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. പ്രൈസ് ദ ലോർഡ്. എപ്രകാരമാണ് ദൈവവചനങ്ങളുടെ ആ ഉപദേശങ്ങൾ യേശു അത് അറിയിച്ച അനന്തരം മുന്നോട്ട് പോകുമ്പോൾ കഫർന്നഹൂമിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ വിഷയം ഇതാണ്. അവിടെ സദാധിപന് പ്രിയനായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ദീനം പിടിച്ച് ആ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായി കിടക്കുന്ന ഒരു സാഹചര്യം. ആ വസ്തുതകളൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം അതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആമേൻ. ദൈവ വചനങ്ങളുടെ ആ സന്ദേശങ്ങൾ പ്രഘോഷിക്കപ്പെട്ട അനന്തരം ഒരു അതേ സദാധിപൻ അഥവാ 100 പേർക്ക് അധിപനായ ആ മനുഷ്യൻ, അധികാരമുള്ള വ്യക്തി, ആമേൻ, എല്ലാ നിലകളിലും സമൂഹത്തിൽ മാന്യതയുള്ള ഒരു വ്യക്തി, അവനെക്കുറിച്ച് പല കാര്യങ്ങൾ ഇവിടെ സംബോധനകൾ പറയുന്നുണ്ട്. കാരണം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ
അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ അതെ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നത് എന്താണ്? അവരോട് താല്പര്യമായി അപേക്ഷിച്ചു. അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നീ അത് ചെയ്തു കൊടുപ്പാൻ യോഗ്യൻ, കാരണം അവൻ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത് അവിടെ പറയുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു നോക്കുക. ഒരു സിനഗോഗ് ഒരുക്കി കൊടുക്കുവാൻ, തീർത്തു കൊടുക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ. വളരെ ആത്മാർത്ഥമായി ക്രിസ്തുവിനെ അതെ സേവിപ്പാൻ മനസ്സുള്ള കരുത്തുള്ള ഒരു വ്യക്തി. പക്ഷെ നാം ഓർക്കണം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ അതെ തനിക്കുള്ള വിശ്വാസം എത്രയോ വലുതെന്ന് അതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നു. യേശു ആ വാക്കുകൾ കേട്ട് ആ ദാസന് സൗഖ്യം വരുത്തേണ്ടതിന് വേണ്ടി ആ വീട്ടിലോട്ട് സമീപിക്കുമ്പോൾ താൻ വീണ്ടും മറ്റൊരുത്തനെ അയച്ചിട്ട് കർത്താവിനെ പ്രയാസപ്പെടുത്തേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ. പ്രൈസ് ദ ലോർഡ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. സ്തോത്രം. അതെ, തുടർന്ന് വായിക്കുന്നത്, യേശു ഇത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ടു. തിരിഞ്ഞു നോക്കി ഇപ്രകാരം പറഞ്ഞു, അനുഗമിക്കുന്ന കൂട്ടത്തോടായി പറയുകയാണ്, ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, പലരിലും കാണപ്പെടാത്ത അത് ഇസ്രായേൽ എന്ന് പേർ കൊണ്ട ദൈവവചനം അവർക്കാണ് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ആ ഇസ്രായേലിൽ കാണാത്ത ഒരു വിശ്വാസം സദാധിപനിൽ എൻ്റെ യേശുവിനെ കാണുവാനും കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത് നമ്മളിവിടെ മനസ്സിലാക്കുവാനും കഴിയും, യേശുവിന്റെ വാക്കുകളിലുള്ള ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തില് ആമേൻ അത്ഭുതങ്ങൾ സൃഷ്ടിപ്പാൻ ഇടവരുന്നത്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം, വിശ്വസിപ്പാൻ കഴിയണം. വിശ്വാസത്തിന് നമ്മൾ അധീനരായി തീരണം. ആമേൻ. സമാധാനത്തോടെ പോക എന്ന് യേശു ആമേൻ ആ സ്ത്രീയോട് പറയുമ്പോൾ, അതെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഏതിലാ വിശ്വസിക്കേണ്ട? പലർക്കും ആഗ്രഹമുണ്ട്, പാസ്റ്റർ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ ഏതിലാണ് വിശ്വസിക്കുന്നത്, അവർക്ക് എന്തിലാണ് വിശ്വാസം എന്നുള്ളത് അവർക്ക് തന്നെ അറിയാൻ കഴിയാതെ ഇരിക്കുന്നു. ദൈവ പൈതലെ, ഈ മനുഷ്യന് പറയാനുള്ളത്, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശുവിന്റെ വാക്കുകളിലുള്ള വിശ്വാസമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനും കഴിയുന്നത്. എത്രയോ ആമേൻ തവണ, എത്രയോ പ്രാവശ്യം ഈ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ തലമുറയോട് സംസാരിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, ആമേൻ, ഒരു വാക്ക് മാത്രം മതി, എന്റെ കുടുംബത്തിന് എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിടുതൽ ഏറ്റെടുക്കുവാൻ കഴിയുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താടെ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ആമേൻ. നമുക്കൊരു തീരുമാനമുണ്ടാകണം, നമുക്കൊരു സമർപ്പണമുണ്ടാകണം. ഹല്ലേലൂയ. അതെ, മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ, എത്രയോ അതേ വാക്കുകൾ നമ്മുടെ ചുറ്റും നാം കേൾക്കുന്നുണ്ട്. ആമ, ഇന്ന് മാധ്യമങ്ങളിലൂടെയും മറ്റ് ഇതര മേഖലകളിലൂടെയും നാം ശ്രദ്ധിക്കപ്പെടുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആമേ, നാം പഠിക്കുന്നതും നാം കേൾക്കുന്നതും നാം ശ്രദ്ധിക്കുന്നതുമായ വിഷയങ്ങൾ എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ആ വാക്കുകളൊക്കെ നമ്മെ ഏതിലേക്കാണ് തിരിക്കുന്നത്? ആമേ, ഒരു പരിധി വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനും കഴിയുന്നത്. ആമേൻ.
ഭയങ്കരമായ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ മുമ്പിലുള്ളത്. ആമേ, രക്ഷപ്പെടുവാൻ സാധ്യതകൾ കുറഞ്ഞ, ആമേ, പ്രതിസന്ധികൾ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന, എങ്ങോട്ടും സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന സന്തോഷ അതേ വേളകളും ആ നിലകളിലുള്ള ചടങ്ങുകളും അങ്ങനെയുള്ള ഒരുമിച്ചുള്ള കൂട്ടായ്മകളെല്ലാം ഒരു പരിധിവരെ അത് നിർത്തേണ്ട സാഹചര്യങ്ങൾ എന്ന് തുടങ്ങി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നിൻ്റെ സാഹചര്യം നമുക്കറിയാമല്ലോ. ആമേ, പരിഭ്രാന്തി ഉളവാക്കുന്ന, ആശങ്ക ഉളവാക്കുന്ന, പ്രതിസന്ധികൾ ഉളവാക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്നാൽ ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ആമേ നമ്മൾ ആരുടെ വാക്കാണ് വിശ്വസിക്കുന്നത്? ഇവിടത്തെ നിയമങ്ങളും അതേ നിയമ പാലകന്മാരാൽ നമ്മോട് അറിയിക്കുന്ന നിർദ്ദേശങ്ങളും അതേപടി നമ്മൾ അനുസരിക്കുമ്പോൾ തന്നെ അതിനപ്പുറമായി അതിനേക്കാൾ ഒരു പടി കൂടുതൽ എൻ്റെ യേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുവാൻ, എൻ്റെ യേശുവിൻ്റെ വാക്ക് വലുതെന്ന് കാണാൻ. ആമേൻ. ക്രിസ്തു സഭ എപ്പോഴൊക്കെ അത് തയ്യാറായിട്ടുണ്ടോ, സഭ ആമേൻ അത്ഭുത സാക്ഷ്യങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ആമേൻ. വൈദ്യന്മാരുടെ വാക്കുകൾ ആമേൻ മെഡിക്കൽ അതിൻ്റെ ആ മെഡിക്കൽ സയൻസ് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് മേഖലകളിലുള്ള ആമേൻ വാക്കുകൾ, നിർദ്ദേശങ്ങൾ വിലപ്പെട്ടതാണ്. കോടതി നിർദ്ദേശങ്ങൾ വിലപ്പെട്ടതാണ്. ആമേൻ സാമൂഹിക ആമേൻ ആരോഗ്യ സംഘടനകളുടെ വാക്കുകൾ വിലപ്പെട്ടതാണ്. അതൊന്നും നമ്മൾ വില കുറച്ച് കാണേണ്ടതില്ല. അതിൻ്റെതായിട്ടുള്ള പ്രാമുഖ്യം നമ്മൾ കൊടുത്തേ മതിയാകൂ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ആമേ സാക്ഷാൽ സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് ഇകത്തിൽ അവതരിച്ച് മരണത്തെ ഭേദിച്ച് അതേ പാതാളത്തെ ജയിച്ച് സകലത്തെയും ജയിച്ച് ജയവീരനായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുവാൻ ഇനിയും നമ്മൾ മടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അതിശക്തിയോട് വിളിച്ചു പറയുവാൻ നിയോഗമുണ്ട്. യേശുവിൻ്റെ വാക്ക് നീ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷിയാക്കി നമ്മെ മാറ്റാൻ, നമ്മുടെ സമൂഹത്തെ മാറ്റാൻ, നമ്മുടെ രാജ്യത്തെ മാറ്റാൻ, ഭരണ നേതാക്കളെ മാറ്റാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഹാലേലൂയ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു ചെറുമീൻ പോലും കിട്ടാതിരുന്ന ശിമോൻ പത്രോസിന്റെ ജീവിതത്തിൽ തനിക്ക് പറയുവാൻ കഴിഞ്ഞ ഒരു കാര്യം സുപരിചിതമാണ് അല്ലേ? എന്താണ് താൻ പറഞ്ഞത്? രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, പക്ഷേ ഒരു ചെറുമീൻ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പ്രൈസ്തലോ. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാം, നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. കർത്താവേ, നിന്റെ വാക്ക്, ഒരുപാട് പരിചയമൊന്നും ആമേൻ ആ യേശുവിനെ കുറിച്ച് ഉണ്ടാകണമെന്നില്ല. പക്ഷേ തനിക്കൊരു കാര്യം മനസ്സിലായി, ശൂന്യമായ തൻ്റെ പടകിൽ കയറാൻ പലരും മാറി നിൽക്കുമ്പോൾ എല്ലാ അവസ്ഥകളും നന്നായി അറിഞ്ഞുകൊണ്ട് ആ പടകിലേക്ക് കയറാൻ ഒരുവൻ തയ്യാറായെങ്കിൽ അത് യേശു മാത്രമാണ്. നിന്റെ ജീവിതം മുഴുവൻ പരാജയമെന്ന് ലോകം വിധിയെഴുതി, നീ പഠിച്ചിട്ട് കാര്യമില്ലെന്നും നിന്റെ ജോലിയുടെ നന്മ നിനക്ക് അതെ പ്രാപിപ്പാൻ കഴിയത്തില്ലെന്നും നിന്റെ തലമുറ ഈ അവസ്ഥയിൽ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ മാനുഷിക ദൃഷ്ടിയിൽ പല വിധിയെഴുത്തലുകൾ നടക്കുമ്പോൾ അതിനപ്പുറമായി നിന്നിൽ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് നിന്റെ ജീവിതം എന്ന പടകിലേക്ക് കടന്നു വരാൻ യേശു തയ്യാറാകുന്നെങ്കിൽ ആ യേശുവിന്റെ വാക്ക് ചെറുതല്ലെന്ന് കാണാൻ എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എന്റെ നിലവാരങ്ങളെ, എന്റെ സ്ഥിതികളെ അത് അപ്പാടെ മാറ്റിത്തരാൻ കഴിയുന്ന ഒരുവനാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് യേശുവേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. Praise the Lord. Hallelujah. അങ്ങനെ പറഞ്ഞനുസരിച്ച മാത്രയിൽ അന്നുവരെ നടന്നിട്ടില്ലാത്ത നിലകളിൽ അത്ഭുതമേറിയ ഒരു മീൻപിടുത്തം ആമേ ശിമോൻ പത്രോസിന്റെ ജീവിതത്തിൽ ലഭിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ആമേൻ കർത്താവിൻ്റെ വാക്കുകളെ നിരസിക്കരുത്. കുഞ്ഞേ, സഹോദര സഹോദരി, പിതാവേ മാതാവേ, എത്ര നാളായി പല മീഡിയയിലൂടെയും അല്ല നീ അതെ ലഘുലേഖകൾ വായിച്ചറിഞ്ഞും അതെ താങ്കളുടെ കരങ്ങളിൽ കിട്ടിയ സത്യ വേദപുസ്തകങ്ങളെ ആമേ വായിച്ചുമൊക്കെ യേശുവിൻ്റെ സദ്വർത്തമാനം നിന്റെ ചെവികളിലേക്ക് തന്നും അത് കണ്ണുകളിൽ പതിപ്പിച്ചും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആ ദൈവസ്നേഹം മാടി വിളിച്ചിട്ടും ഇന്നും അതേ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാൻ കൂട്ടാക്കാതെ ഇന്നും കർത്താവിൻ്റെ വാക്കുകളെ പിറകിലോട്ട് എറിഞ്ഞുകൊണ്ട് മറ്റ് ഏതോ വാക്കുകൾക്കും ആമേ സ്വയത്തിൻ്റെ ചിന്തകൾക്കും പ്രാധാന്യം കൊടുത്ത് ജീവിത
സൈന്യത്തെ മുന്നോട്ട് നയിക്കുകയും അമ്പേ പരാജയത്തിൽ ചെന്ന് ആമേൻ കൂപ്പുകുത്തുകയും ചെയ്യുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന തരികയാ. യേശു ക്രിസ്തുവിന്റെ വാക്കിൽ വിശ്വസിക്കുവാൻ തയ്യാറാകും. ആമേൻ, ഹല്ലേലൂയ. അധികാരമുള്ളവൻ ആമേൻ. ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, പോക എന്ന് പറഞ്ഞാൽ പോകുന്നു. സകലത്തിനും യോഗ്യതകളും ശ്രേഷ്ഠതകളും പറയാനുണ്ടെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരവും അവങ്കലുള്ള ആ ദൈവീക വിശുദ്ധിയും അവങ്കൽ കാണുവാൻ കഴിയുന്ന ആ ദൈവീക സാന്നിധ്യവും അതെ വെച്ച് നോക്കുമ്പോൾ അതിനോട് അടുക്കാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ ജീവിതം അതിന് കൊള്ളില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആമേ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് വീട്ടിനകത്തൊരു സൗഖ്യം കൊണ്ടുവരുവാൻ തനിക്ക് കഴിഞ്ഞു എങ്കിൽ ഇന്ന് പകൽക്കാലം ഇത്രയും ദൈവജനം ഈ ശബ്ദം കേൾക്കുന്ന നാം അതെ കർത്താവിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് സൗഖ്യം വരും, നമ്മുടെ ദേശങ്ങൾക്ക് സൗഖ്യം വരും. ആമേ. ദുരന്തമെന്നും ആശങ്ക ജനിപ്പിക്കുന്ന വിഷയങ്ങളെന്നും പറഞ്ഞു നടക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ അപ്പാടെ മാറ്റിമറിക്കുന്ന അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ആമേ ഒരുക്കിയെടുക്കുവാൻ ദൈവസഭയിലെ ഓരോ വ്യക്തികളുടെ വിശ്വാസത്തിന് കഴിയും. നമ്മൾ വിശ്വസിക്കുന്നു യേശു സൗഖ്യദായകനെന്ന്, നമ്മൾ വിശ്വസിക്കുന്നു യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന്, യേശു അത് സൗഖ്യം നൽകുന്നവനെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയുന്നവർ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഓ താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തുവിന്റെ വാക്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന സദാധിപൻ. എന്താ സംഭവിച്ചത്? ഇത്ര വലിയ വിശ്വാസം മറ്റ് പല ഇടങ്ങളിലും ഇസ്രായേലിലും കാണാതിരിക്കുമ്പോൾ നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. ആമേൻ. അവിടെ സംഭവിച്ചത് ആ സദാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ആമേൻ. ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ എത്ര പേർ വിശ്വസിച്ച് ഏറ്റെടുക്കും? നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു സൗഖ്യത്തോടെ അത് കാണും, വിടുതലോടെ അത് കാണും. ആമെ വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ വീശി ദൈവത്തിന് നന്ദി പറയാട്ട്. ഞാനത് കാണും. ആമെ എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കാണും. എൻ്റെ ദേശത്തിൽ പലരും രോഗികളാണ്, എൻ്റെ ചുറ്റുപാടും ബലഹീനരുണ്ട്. ആമെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു. ആമെ ഓഫീസ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട സാഹചര്യങ്ങൾ വരുന്നു. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ പോകുകയാ, സൗഖ്യങ്ങൾ കാണും. ഹല്ലേലൂയ. വീട്ടിൽ മടങ്ങി വന്നപ്പോൾ സൗഖ്യം കണ്ടു. സൗഖ്യം കണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, ആരാധിക്കുന്ന ദൈവവൈതലെ, ഈ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഹല്ലേലൂയ 13,000, 10,000, 14,000 അടുത്ത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയമാണെന്നും 20,000 കാണുമെന്നും അത് 25 വർദ്ധിക്കുമെന്നും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. അതെ, ആ 13 കുത്തനെ മാറി അത് 3,000 കാഴ്ച, അത് 2,000 കാഴ്ച. എന്ത് സംഭവിച്ചു? ആമേ, ലോകത്തിൽ ആമേൻ അതിശയം എന്ന വണ്ണം യേശുവിന്റെ അത്ഭുതത്തിന്റെ കരം ചലിക്കട്ടെ. ആമേ. മിസ്രയീമിലെങ്ങും 10 അയച്ചു. ഒറ്റ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും അതിനെ നിർത്താൻ മോശയുടെ പ്രാർത്ഥനയ്ക്ക് അത് കഴിഞ്ഞു. ദൈവത്താൽ അത് സംഭവിച്ചു. ആമേ, ദൈവസഭകളെ നാം ഉണരുക തന്നെ വേണം. ആമേ, നാളുകളായി നാം ഏറ്റെടുത്ത വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് അത് ഭംഗം വരുത്തരുത്. ആമേ, വിശ്വാസികളെ നാം ഉണരുക. ആമേ, പോരാളികളെ നാം ഉണരുക. പ്രാർത്ഥനാ വീരന്മാരെ നാം ഉണരുക. ദേശങ്ങളിൽ വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിന്റെ അതേ നാമത്താലുള്ള സൗഖ്യം കൊണ്ടുവരിക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ധീരാമാനസൈതറബാലകൈതറബാനഹത്തനസൈതറന്തരവൈഡപൗഡജാനഗഡധനഹസ്യ. നാമത് വിശ്വസിക്കണം. ആമേൻ. ഇന്നും ഈ ദിവസങ്ങളിൽ നമ്മൾ പാഠഭാഗങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ആമേൻ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ആമേ പ്രഥമ മിഷണറിയായ ആദ്യ മിഷണറി വീര വനിതയായ ആമേ മിസ്സിസ് എന്താണ് മേരി ചാപ്മാൻ പറഞ്ഞ കാര്യം എന്താണ്? ഒടുവിലത്തെ തൻ്റെ അതേ ജീവിത അവസാന സന്ദർഭങ്ങളിൽ ആമേ താൻ മടങ്ങി ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാം പറഞ്ഞത്,
ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണ്ട, ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണ്ട. അപ്പോൾ അദ്ദേഹം ആ വീരവനിത പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ആമേ യുവജനങ്ങൾ പോകുന്നില്ലെങ്കിൽ അതേ എന്താണ് വയോജനങ്ങൾ പോകണം. പ്രൈസ് ദ ലോർഡ്. യുവജനങ്ങൾ പോകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആമേ നിശ്ചയമായും അതേ വയോജനങ്ങൾ പോകണം. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ആമേ പലരും തളരുന്ന ഈ കാലഘട്ടം, ആമേ വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ ആമേ നിന്നുപോയി എന്ന് പറഞ്ഞു നടക്കുന്ന ഈ കാലഘട്ടം ആമേ ഉണരുക സഹജരേ. ആമേ ദൈവത്തിന്റെ കൃപ ഏറ്റെടുത്ത് വിശ്വാസത്തിന്റെ വാക്കുകളെ അപ്പാടെ വിശ്വസിച്ച് അത്ഭുതങ്ങളുടെ അനുഭവങ്ങൾ സൃഷ്ടിപ്പാൻ ദൈവസഭ തയ്യാറാകണം. നമ്മൾ ഉണർന്നേ മതിയാകുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാ നമുക്കിവിടെ അതെ കാട്ടിത്തരുന്നത്. രണ്ടാമത് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. ആമേൻ. അതിന്റെ 7:16 വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ദൈവത്തെ വോർഷിപ്പ് ടു ദ ലോർഡ് ജീസസ്. കർത്താവിനെ ആരാധിപ്പാൻ തുടങ്ങി, ദൈവത്തിന് സ്തുതി കൊടുക്കുവാൻ തുടങ്ങി. ഒന്ന്, ആമേൻ, സമാധാനത്തോടുള്ള ഒരു യാത്രയ്ക്ക് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് കർത്താവിന്റെ വാക്കിലെ വിശ്വസിക്കുക. പ്രൈസ് ദ ലോർഡ്. താണുകൊണ്ടിരുന്ന പത്രോസിനെ കൈപിടിച്ചുയർത്തിയിട്ട് യേശു ചോദിച്ചത്, നീ എന്തിന് സംശയിച്ചു, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? അങ്ങനെയെങ്കിൽ നമുക്ക് ആമേ ഉറപ്പോടെ, നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. യേശുവിന്റെ വാക്കിൽ നമ്മൾ വിശ്വസിക്കുക. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് കർത്താവിനെ മഹത്വീകരിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, സ്തോത്രവും അർപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ മടങ്ങി വരേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു മണ്ഡലമാണ് ആരാധനയുടെ അനുഭവങ്ങൾ എന്നുള്ളത്. ആമേ. കഴിഞ്ഞ നാളുകളിൽ കോവിഡിന്റെ ആ പ്രതിസന്ധികൾ ശക്തിയോടെ വന്നടിച്ചപ്പോഴും അതിന്റെ ഒന്നാം വരവിൽ ഒന്നിച്ച് ആർത്ത് ജനം പാടിയ ഒരു കാര്യമുണ്ട്, ആമേ, ആലയങ്ങൾ അടച്ചിട്ടപ്പോൾ അതേ ഭവനങ്ങൾ ആലയങ്ങളായി മാറി. ആമേൻ. ആരാധനകൾ ആലയങ്ങളിൽ, ആമേൻ, അതേ അതെ അടഞ്ഞുകിടന്ന അത് ആ ശബ്ദ അനുഭവങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ ഭവനങ്ങളിൽ ആരാധനയുടെ ശബ്ദം ഉയർന്നു വരുവാനിടയായി. ആമേൻ. നാം മനസ്സിലാക്കേണ്ടത് എവിടെയാണോ ദൈവത്തെ മഹത്വീകരിക്കാൻ, ദൈവത്തെ പ്രകീർത്തിക്കാൻ, ദൈവത്തെ പുകഴ്ത്താൻ, ദൈവത്തെ സ്തുതിക്കാൻ ഏത് കുടുംബം തയ്യാറാകുമോ, ഏത് ജനം തയ്യാറാകുമോ, അവിടെ ദൈവത്തിന്റെ സന്ദർശനമുണ്ടെന്ന് നാം തിരിച്ചറിയണം. അതെ ശക്തിയോടും അതിന്റെ തീവ്രതയോടും രണ്ടാമത്തെ വരവ് മഹാമാരി എന്നല്ല. പ്രൈസ് ദ ലോർഡ്. അതെ, ആ മഹാമാരിയുടെ രണ്ടാമത്തെ മടങ്ങി വരവ് തീവ്രത എന്ന് പറയുമ്പോൾ ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം, ഞങ്ങളുടെ ദേശത്തെ സന്ദർശിക്കുന്ന ആമേ വലിയൊരു പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. നയീൻ പട്ടണത്തിൽ ആ സമൂഹം വിളിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ ദേശങ്ങളിൽ സന്ദർശിക്കുന്നത് രോഗത്തിന്റെ ഭീതികളല്ല, പിന്നെയോ സാക്ഷാൽ അതെ നല്ലൊരു കർത്താവ് തന്നെ ഞങ്ങളുടെ ദേശങ്ങളെ സന്ദർശിക്കുമെന്ന് പറയാൻ, കുടുംബങ്ങളെ സന്ദർശിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ഇന്ന് ഒരു പരിധിവരെ നമ്മൾ നോക്കിയാൽ നമ്മുടെ രാജ്യങ്ങളിലും പല ഇടങ്ങളിലും നമ്മുടെ തലസ്ഥാന നഗരിയിലും ഡൽഹി പ്രദേശങ്ങളിലൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ എന്താ കാണുന്നത്? നയീൻ പട്ടണത്തിൽ കണ്ടതുപോലുള്ള കാഴ്ചയാണ്. ആമേ. നയീൻ പട്ടണം, നയീൻ എന്ന് പറഞ്ഞാൽ സുന്ദരമെന്ന, പേരുകൊണ്ട് സുന്ദരമായിരിക്കുന്ന പട്ടണത്തിന്റെ വാതിൽക്കിൽ നിന്ന് പുറത്തേക്ക് ഒരു മഞ്ചമാ ചുമന്നുകൊണ്ട് വരുന്നത്. ആമേൻ. അത് വിധവയായ ഒരു മാതാവ്, ആ മാതാവ് മഞ്ചത്തോട് ചേർന്ന് കരഞ്ഞുകൊണ്ട് നടക്കുകയാ. ആമേൻ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ആ കുടുംബത്തിൽ മരണത്തിന്റെ ആ നീരാളിപ്പിടുത്തം വന്നതാണ്. ആ മരണത്തിന്റെ കയ്പ് മാഞ്ഞു തുടങ്ങിയിട്ടില്ല. ആമേ. വിധവയായി കഴിഞ്ഞ ആ സഹോദരിക്ക് ഏകയായിരുന്ന ആ മകൻ, ബാല്യക്കാരനായ യൗവനക്കാരനായിരുന്ന മകൻ ഇതാ മരിച്ചുപോയി. ആ മകനെയും ചുമന്നുകൊണ്ട് പുറത്തേക്ക് പോകുകയാ. ആമേ. അടുത്ത് വീണ്ടും ഇതുപോലെ മഞ്ചം ചുമക്കാൻ, ആമേ, മരണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി അതെ കടന്നു വരുവാൻ, ഇങ്ങനെ അതെ ആ പട്ടണത്തെ അതെ ശത്രു ആ
നിലകളിൽ ഒരുക്കിയിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഒരു വനിത കടന്നു വരികയാ. സാക്ഷാൽ മിശിഹ നമ്മുടെ കർത്താവ് മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാ പട്ടണത്തിലേക്ക് കടന്നു വരികയാ. ഞാൻ മനസ്സിലാക്കുന്നു ഡൽഹി പട്ടണത്തിലേക്ക് കർത്താവ് വെളിപ്പെടുക, ആമേൻ ബോംബെ പട്ടണത്തിലേക്ക്, ആമേൻ യേശു ക്രിസ്തു നയിൻ പട്ടണത്തിലേക്ക് വന്നതുപോലെ വെളിപ്പെടുക, ആമേൻ ആമേൻ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് അത് വെളിപ്പെടുക, ആമേൻ ട്രിവാൻഡ്രം പട്ടണത്തിലേക്ക് അത് വെളിപ്പെടുക. നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ നയിൻ പട്ടണത്തിലും കബർനഹൂമിലും ഇറങ്ങിയവന് ഈ പട്ടണങ്ങളിൽ വെളിപ്പെടാൻ കഴിയാതെ ഇരിക്കുമോ? താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. കുട്ടികൾ വായിച്ച് രസിക്കുന്നത് പോലെ കിഴവിക്കഥകൾ വായിച്ച് രസിക്കാനുള്ള അതല്ല നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കഥ. ആമേൻ കവർന്നഹൂമിൽ സദാധിപന് പ്രിയനായ ദാസൻ സൗഖ്യം പ്രാപിച്ചത് വായിച്ച് വിടാനുള്ള കാര്യമല്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ ഈ കാലഘട്ടത്തിലും പട്ടണങ്ങളെ സന്ദർശിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് തെളിയിക്കാനുള്ള സമയമാണിത്. ആമേൻ ഇവിടെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ പട്ടണങ്ങൾ ദൈവത്തെ മഹത്വീകരിക്കാൻ തുടങ്ങുമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനും പുകഴ്ത്തുവാനും വിശ്വസ്തതയോടെ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ തയ്യാറാകുമെങ്കിൽ എൻ്റെ യേശുവിൻ്റെ സന്ദർശനം ഉണ്ടാകും. പരാജയത്തിനല്ല, ദുഃഖത്തിനല്ല, നിരാശയ്ക്കല്ല, രക്ഷയ്ക്ക് വേണ്ടി. മരണദൂതൻ സംഹാരശക്തി ആമേ കുടുംബത്തിൽ സാധുവായ സ്ത്രീയുടെ രോദനങ്ങളുടെ ആ അനുഭവങ്ങൾ പോലും ഒന്നും ഗണ്യമാക്കാതെ ഏകയായ തനിക്ക് അതേ സഹായമായി പ്രതീക്ഷയായിരുന്ന മകനെ മരണം അതെ വല്ലാതെ കവർന്നെടുത്ത് അമഞ്ചം മുന്നോട്ട് പോകുമ്പോൾ മരണത്തിന്റെ മേൽ അധികാരമുള്ള ഒരു വനിത പട്ടണത്തിലേക്ക് കയറി വരികയാണ്. ആമേൻ ആമേൻ. ജീവൻ തരുന്നവൻ പട്ടണങ്ങളിലേക്ക് കടന്നു വരികയാണ്. പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റുന്നവൻ പട്ടണങ്ങളിലേക്ക് കടന്നു വരികയാണ്. രോഗശയ്യകളെ മാറ്റി വിരിക്കുന്നവൻ പട്ടണങ്ങളിലേക്ക് എതിർപ്പെടുകയാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവ ശക്തിയോടെ അത് ഏറ്റെടുത്ത് പട്ടണങ്ങളിൽ വിടുതൽ വ്യാപരിപ്പാൻ, ആമേൻ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ വിടുതൽ വ്യാപരിപ്പാൻ. ആമേൻ. ഇരുട്ടാകുമ്പോൾ പൊതുസ്ഥലങ്ങൾ ശ്മശാന ഭൂമിയായി, ആമേൻ, അതെ ശരീരങ്ങൾ കത്തിയമരാനുള്ള ഇടമായി, അതെ തീ ആളിക്കത്തുന്ന ഒരു അതെ പ്രതലമായി പൊതുസ്ഥലങ്ങൾ മാറുന്നു എന്ന് വായിച്ചും കണ്ടും ആമേ കാണുമ്പോൾ രസമായി തോന്നുമായിരിക്കും അല്ലേ? ആമേ മനുഷ്യ ശരീരങ്ങളെ അതെ മാന്യമായി ഒരു സംസ്കാരം പോലും നടത്തുവാൻ നിവൃത്തിയില്ലാതെ അതെ ജനജീവിതങ്ങൾ ആമേ അതികഠിനമായി വേദനകളിലേക്ക് ചെന്നപ്പെടുമ്പോൾ അതെ ഇതാ പട്ടണത്തെ സന്ദർശിക്കുന്ന നല്ലൊരു കർത്താവ് ഹല്ലേലൂയ ആ ദുരിതത്തെ മാറ്റിയെടുക്കുവാൻ, ആ കണ്ണുനീരിനെ മാറ്റുവാൻ, നിന്റെ നിലവിളിക്കൊരു അറുതി വരുത്തുവാൻ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, ഇനി നീ മരണം കാണുകയല്ല ജീവനെ നീ കാണുമെന്ന് പറയുവാൻ, അതെ നിത്യ ജീവനെ നിന്റെ കുടുംബത്തെ ജീവിതത്തെ അവകാശമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട്. നസ്രയനായ എന്റെ കർത്താവ് അവൻ അവെ അതെ പട്ടണങ്ങളെ സന്ദർശിക്കുക തന്നെ ചെയ്യും. ജാലബാല ചന്ദന റീബാല വൈശാഖി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വായിച്ച സദൃശ്യ വാക്യം ആമേൻ 18-ാം അധ്യായം വായിച്ചവർക്കറിയാം. ആമേൻ. അതിൽ ഒടുവിലത്തെ വാക്യങ്ങൾ നിന്റെ നാവിൻ്റെ അതെ അധികാരത്തിൽ തന്നെ മരണവും ജീവനും ഇരിക്കുകയാണ്. നീ എന്താണ് പറയുന്നത്? നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടത്. ആമേൻ. നീ ജീവനാണ് പറയുന്നതെങ്കിൽ ജീവൻ തന്നെ സംഭവിക്കുക. ആമേൻ. മരണം അതെ വിതയ്ക്കുവാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ അതെ മരണത്തിൻ്റെ സംഹാര ശക്തികൾ ഒരു മഹാമാരിയായി താണ്ഡവമാടുമ്പോൾ അതെ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച കൃപാവാരങ്ങൾ ഏറ്റെടുത്ത ദൈവജനത്തിന്റെ അധരങ്ങളിൽ ജീവന്റെ വാക്കുകൾ വ്യാപരിക്കട്ടെ. അനേകരെ ശക്തിയോടെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ആത്മധൈര്യം പകരുന്ന വിശ്വാസത്തിന്റെ ചിറകുകളെ അതെ അതെ പറന്നു ഉയരുവാൻ തക്കവണ ശക്തി പകരുന്ന ശക്തിയുടെ സ്രോതസ്സുകളായി ദൈവജനം മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിന് കഴിയും ദൈവജനമേ, നമ്മുടെ ആരാധനയ്ക്ക് അത് കഴിയും.
Praise the Lord. Hallelujah. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു മനുഷ്യത്തെ തൊട്ട് ബാല്യക്കാരൻ എഴുന്നേറ്റ് ഇരിക്കുകയും ആ വിധവയുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ പട്ടണത്തിൽ ഒരു ശബ്ദം മുഴങ്ങി, ഒരു ശ്രുതി ആ നാടിലെങ്ങും മുഴങ്ങി. അതേ വലിയൊരു പ്രവാചകൻ നമ്മുടെ പട്ടണത്തെ സന്ദർശിച്ചിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ അവർ സ്തുതിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങൾ നിങ്ങളത് വിശ്വാസ കണ്ണാൽ കാണുമോ? വിശ്വാസ അനുഭവത്തെ നിങ്ങൾ ദർശിക്കുമോ? അതെ, പട്ടണങ്ങളിൽ ആരാധന വെളിപ്പെടാൻ പോകുകയാ, പട്ടണങ്ങളിൽ സ്തുതി സ്തോത്രങ്ങൾ മുഴങ്ങാൻ പോകുകയാ. ഇന്ന് മാറത്തടിച്ച് അത് കരഞ്ഞ് നിലവിളിക്കുന്ന ഭാര്യമാർ, അതെ മക്കൾ, ഹല്ലേലൂയ, ഉറ്റവരും ഉടയവരും സഹോദര വർഗങ്ങൾ, അപ്പൻ അമ്മ, അതെ പ്രിയപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ട് പ്രായഭേദമെന്നെ സകലരും അതെ നിരന്തരം നോക്കി നിൽക്കെ പിടഞ്ഞ് മരിക്കുമ്പോൾ അതെ ശ്വാസത്തിന് വേണ്ടി ആമേ വല്ലാതെ ഭാരപ്പെടുമ്പോ കസേരയിൽ ഇരുത്തി ഓക്സിജൻ കൊടുക്കുന്ന അത്രയുമുള്ള സ്ഥിതി ഈ കഴിഞ്ഞ ദിവസം വരെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ അതിനും അത് ദുഷ്കരകമായ ഒരു അനുഭവം അത് പ്രവചിക്കുമ്പോൾ ആമേൻ, ഈ സ്ഥിതികൾക്കപ്പുറമായി ഇനി അങ്ങനെ ഒരു വിപത്ത് ഈ പട്ടണത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് അതെ നയീൻ പട്ടണത്തിലേക്ക് എന്റെ കർത്താവ് രംഗപ്രവേശനം ചെയ്യുന്നത് പോലെ നമ്മുടെ ദേശങ്ങളിലേക്ക് യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവരാൽ അത് സംഭവിക്കട്ടെ. ദൈവത്തെ മഹത്വീകരിക്കണം. ഹല്ലേലൂയ. പ്രസംഗകന്റെ ഒരു ഭാഷയായിട്ടല്ല, ദൈവവചനങ്ങളുടെ ആമേ ആ യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ വെച്ച് ഞാൻ പറയട്ടെ, എന്ന് ഈ വിപത്തുകൾ തീരുമെന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വീകരിച്ച് തുടങ്ങുക. എന്ന് ദൈവത്തെ സ്തുതിച്ച് ആത്മാർത്ഥമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജനം മാറുമോ, അന്ന് സകലത്തിനും പരിഹാരമുണ്ടെന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് ജനത്തോട് വിദ്വേഷമില്ല. ജാതിവർഗ വർണ്ണ വ്യത്യാസങ്ങൾ ദൈവത്തിനില്ല. പണമുള്ളവനോ പണമില്ലാത്തവനെന്നോ എന്ന് വ്യത്യാസം ദൈവത്തിനില്ല. ആരെയും ഒരു വ്യക്തിയുടെ കണ്ണിന് പോലും കണ്ണുനീർ ഒഴുക്കണമെന്ന് ദൈവത്തിന് ഉദ്ദേശമില്ല. ദൈവം സ്നേഹവാനാണ്. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നവനാണ്. ഒരു കുഞ്ഞിനെ പോലും തകർക്കുവാൻ അത് ദൈവത്തിന് കഴിയില്ല. ദൈവം ദേശങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം രാജ്യങ്ങളെ അമേ സ്നേഹിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് ഈ പ്രതിസന്ധികൾ സംഭവിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, ദൈവത്തിന് മഹത്വം കിട്ടണം, ദൈവത്തിന് സ്തുതി പുകഴ്ചയുണ്ടാകണം. ഇന്നും ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ജനം അടുത്തു വരാൻ, മടങ്ങി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെടണമെന്നുള്ളതാണ് ആമേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനത്തിലൂടെ നാം ചിന്തിക്കേണ്ടത്. എങ്ങനെ ആമേ സമാധാനത്തോടെ ഒരു യാത്ര, എങ്ങനെ സമാധാനത്തോടുള്ള ഒരു ജീവിതം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും? ആമേ ഒന്ന്, യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. ആമേ രണ്ട്, കർത്താവിനെ നല്ലവണ്ണം മഹത്വീകരിക്കാൻ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം. പ്രൈസ് ദ ലോർഡ്. മൂന്നാമത് ഉള്ള വിഷയത്തിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ, ആമേൻ. ഏഴാമത്തെയായി 47 വാക്യം വായിക്കുന്നു. അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ, അല്പം സ്നേഹിക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് സമാധാനത്തോടുള്ള ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ്. എങ്ങനെ? ദൈവത്തിൻ്റെ വാക്കുകളിൽ നാം വിശ്വസിക്കണം, കർത്താവിനെ മഹത്വീകരിപ്പാൻ തുടങ്ങണം. ഇവിടെ ചിന്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നത് സ്നേഹമുള്ളവരായിരിക്കണം. കർത്താവിൽ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പാനിട വരണം. ആമെ യഹൂദന്മാരുടെ ഇടയിൽ ഈ സംഭവങ്ങൾ പഠിക്കുമ്പോൾ അവർ ആമയെ ഭക്ഷണത്തിൽ ഇരിക്കുന്ന സമയം, ഇവിടെ പരീശന്മാരിൽ ഒരുത്തൻ ഭക്ഷണത്തിന് വിളിച്ചു എന്ന, ഭക്ഷണത്തിന് ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ അവർ ഇരിക്കുന്നത് ഇടത്ത് കരം എന്താണ് ഒരു ഭാഗത്തേക്ക് കുത്തി ആ രണ്ട് കാലുകളും ചരിഞ്ഞ് ഇരിക്കുന്ന ഒരു അനുഭവമാണ്. അതാണ് യേശു അവളുടെ പിറകിൽ നിന്നു എന്ന് വായിക്കുന്നത്. അവിടെ അതിൻ്റെ 37 വാക്യം വായിക്കുന്നു. ആ പട്ടണത്തിൽ പാവിയായ ഒരു സ്ത്രീ, അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി ആമേ പരിമള തൈലം കൊണ്ടുവന്ന്
പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചതും അത് നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഈ സംഭവങ്ങൾ, തൈലം പൂശുന്ന മൂന്ന് സന്ദർഭങ്ങൾ, അത് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ നന്നായി വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ആ വിഷയങ്ങളെ ഞാൻ എടുക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ സ്ത്രീ ആമേൻ എങ്ങനെയുള്ളവളാണെന്ന് നാട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം. ശിമോൻ തന്നെ പറയുന്നു, അതെ, ഇവനൊരു പ്രവാചകനായിരുന്നു എങ്കിൽ, ആമേൻ, ഇവൾ ആരാണെന്നും ഇവളുടെ സ്വഭാവം എന്താണെന്നും അറിയുമായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കിയ യേശു ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്, ശിമോനെ ഞാനൊരു ഉപമ നിന്നോട് പറയുകയാണ്. ഒരു കടം അതെ കൊടുക്കുന്ന കടപ്പെട്ട അത് രണ്ട് വ്യക്തികളെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് എത്രയാ ആമേ, 500 വെള്ളിക്കാശും, മറ്റവന് 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ എന്ത് ചെയ്തു, ഇരുവർക്കും കടം എന്ത് ചെയ്തു, ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആരാണ് അധികം സ്നേഹിക്കുന്നത്, അവനെ ആരധികം സ്നേഹിക്കും? അപ്പോൾ പറഞ്ഞു, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് യേശു പറഞ്ഞു, ശിമോനെ നീ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്, അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുകയാ. അതെ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നു നിന്റെ അതേ വീട്ടിൽ വന്നു, പക്ഷേ അതെ, നീ എനിക്ക് ചെയ്യേണ്ടുന്ന പലതും ചെയ്തില്ല. പക്ഷേ നിന്റെ വീട്ടിൽ ഞാൻ വന്ന സമയം മുതൽ നോക്കൂ, ഈ അതെ നിന്റെ വീട്ടിൽ വന്ന നിമിഷം മുതൽ ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു, നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ച് ഇരിക്കുന്നു, അനേകമായ ആ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു. അതേ വചനം പറയുന്നു, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഇന്ന് രാവിലെ അതേ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ആമേ കർത്താവിന് വേണ്ടി ചിലവിടുകയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്. ആമേ, ഈ ദിവസങ്ങളിൽ ദൈവ ജനം തിരിച്ചറിയണം, പെരുത്ത മീൻകൂട്ടം അതേ വല നിറയെ കൊടുത്ത ശേഷവും പ്രാതലൊരുക്കിയ ശേഷവും യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവയിൽ അധികമായി നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ആമേൻ, ഞാൻ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ആമേൻ, നീ കുഞ്ഞാടുകളെ മേയ്ക്ക. നമ്മൾ ഓർക്കണം, 3 പ്രാവശ്യം അത് ചോദിച്ചു. യേശു അത് ചോദിക്കുമ്പോൾ ആമേ ഒരു ഭാര്യാപ്പുറത്ത് സ്നേഹത്തെക്കാൾ, സുഹൃത്ത് ബന്ധങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെക്കാൾ ആമേൻ അഹപ്പേ ദൈവ സ്നേഹത്തിലേക്ക് അതെ അവിടെ പത്രോസിനെ കൊണ്ടുവരികയായിരുന്നു. എനിക്ക് നിങ്ങളോട് ചോദിപ്പാനുള്ളത്, നിങ്ങൾക്ക് യഥാർത്ഥമായി ദൈവത്തോട് സ്നേഹമുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവ പൈതലെ ജീവിതത്തിൽ ആമേ എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കാൻ പലരും കാണും, പക്ഷേ പാപത്തിന് പരിഹാരം തരാൻ, പാപക്ഷമ തരാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മെ രക്ഷിപ്പാൻ പാപത്തിൻ്റെ പരിണിതഫലമായ ശിക്ഷയിൽ നിന്ന്, മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയുന്നത് എൻ്റെ യേശുവിന് മാത്രമാണ്. ഒരു സ്ത്രീയുടെ സകല സമ്പാദ്യങ്ങൾ വളരെ വിലയുള്ളതാണ്. ആ പരിമള തൈലം കൊണ്ട് ആമേ യേശുവിൻ്റെ അതെ മുമ്പാകെ വരാൻ, അവൾക്ക് കരയാൻ, അതെ ഉടഞ്ഞ അവളുടെ അതെ ജീവിതത്തെ മുഴുവനും ഉടഞ്ഞ അവസ്ഥയായി, അവളുടെ നിൽപ്പും അവളുടെ സാഹചര്യങ്ങളെല്ലാം കണ്ടാൽ പറയും ഇവളൊരു പാപിയായ സ്ത്രീ. എന്നാൽ ആമേ ആ പാപത്തെ മുഴുവനും കഴുകി മാറ്റാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ സമാധാനത്തോടുള്ള ഒരു യാത്ര പാപജീവിതം നയിക്കുമ്പോഴല്ല കിട്ടുന്നത്, ആമേ പണക്കാരനും പണക്കാരിയുമായിരിക്കുമ്പോഴല്ല കിട്ടുന്നത്. ഇതെല്ലാം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഏറി വരുമ്പോൾ നൈമിഷികമായ സുഖങ്ങൾ നമുക്ക് ലഭിച്ചെന്ന് വരാം. പക്ഷെ ജീവിതത്തിൽ സ്വസ്ഥത വരുന്നത് യഥാർത്ഥമായി ക്രിസ്തു സ്നേഹം അനുഭവിക്കുമ്പോഴാണ്. ആമേ, യഥാർത്ഥമായി കർത്താവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വരുമ്പോൾ അറിയാം
അവരുടെ കണ്ണുകൾ നിറയും. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധിയോട് അടുക്കുമ്പോൾ, ദൈവ സ്നേഹത്തോട് അടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, എന്നിലെ കുറവുകളെ ക്ഷമിപ്പാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. ആമേൻ. ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കണം, ഇനിയും ഹൃദയം കഠിനപ്പെട്ടിരിക്കരുത്. ആമേൻ. ഉടയേണ്ട അനുഭവങ്ങൾ ഉടയുക തന്നെ വേണം. നിങ്ങൾ പരിമള തൈലം തേടി പോകണ്ട. ആമേൻ. നിങ്ങൾ അതെ ഇന്ന് യേശുവിൻ്റെ പാദങ്ങളിൽ അത് ഒഴിക്കാനോ അങ്ങനെ അതെ ചുംബിക്കാനോ നിങ്ങൾ ക്ഷണിക്കുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു അവസരമുണ്ട്, ആ പ്രാണനാഥനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും കഴിയും. ആമേൻ. ആ സ്ത്രീയുടെ ജീവിതത്തിൽ യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട്, യേശുവിൻ്റെ സ്നേഹം അവർ അടുത്തറിഞ്ഞതുകൊണ്ട് പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് അവൾ വിടുവിക്കപ്പെട്ടു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അസമാധാനത്തിൻ്റെ അനുഭവങ്ങൾ കുടുംബങ്ങളിലും ദേശങ്ങളിലും അധികം വർദ്ധിക്കുന്നത് കോവിഡ് മഹാമാരി അല്ല കാരണം. ആമേൻ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, പാപമാണ് കാരണം. ആമേൻ. തെറ്റായ ജീവിത ശൈലിയാണ് കാരണം. ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ് കാരണം. വ്യഭിചാര ചിന്തയാണ് കാരണം. കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ ജീവിതം നയിക്കാൻ കഴിയാഞ്ഞതാണ് കാരണം. ഹല്ലേലൂയ. ദൈവ പൈതലെ കോവിഡിന്റെ അതികഠിനമായ പ്രതിസന്ധികളിൽ നിന്നും അത്ഭുതകരമായി ജീവിതങ്ങളെ രക്ഷിക്കുന്നു. ആമേൻ. എന്നാൽ ഈ ദിവസങ്ങൾ ഏറ്റുപറയാൻ മടിച്ച് വീണ്ടും പാപത്തോട് പാപം വർദ്ധിപ്പിച്ചുകൊണ്ട് തെറ്റായ ജീവിത ശൈലി നയിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പേ പരാജയത്തിലാണെന്ന് ഓർക്കണം. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ്. ആമേൻ. ഞാൻ മനസ്സിലാക്കുന്ന, എത്ര കഠിന പാപം ചെയ്യുന്ന ഒരു വ്യക്തി യേശുവിന്റെ സ്നേഹം പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങുകയാണ്. യേശുവേ, എനിക്ക് പാപക്ഷമ വേണം. ഇനി ഒരു ദിവസം പോലും ഈ പാപബന്ധനത്തിൽ ഇരിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് പലരെയും സന്ദർശിക്കുന്ന നിമിഷങ്ങളാണ്. നിന്റെ രഹസ്യ ജീവിതം യേശുവിന് നന്നായിട്ട് അറിയാം. നിന്റെ സംസാര രീതി യേശുവിന് നന്നായിട്ട് അറിയാം. ആമേ. നീ ഫോൺ വഴി ഇടപെടലുകൾ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഓ റാമാന ലഗസി അന്ധന, മരണഭീതി നിന്നെ വേട്ടയാടേണ്ടതില്ല. ആമേ. രോഗശയ്യകൾ കണ്ട് നീ പരിഭ്രാന്തിപ്പെടേണ്ട കാര്യമില്ല. എവിടെയും നിന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ട്, നിന്നെ സൂക്ഷിക്കുന്ന ഒരു കരമുണ്ട്. യേശു സ്നേഹവാനാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി യേശുവിന്റെ സ്നേഹഹസ്തം നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ്. ആമേ. ഞാൻ ദോഷമായതിലേക്ക് തിരിയത്തില്ല. എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും പോകാമെന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹം കാണാം. പണമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, സാഹചര്യം അനുകൂലപ്പെട്ടാൽ, എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുമെന്ന് ചടിക്കുന്നവർ കാണാം. പക്ഷേ അത് അധിക നാൾ മുഴുക്കുകയില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. പാപിനി എന്ന് ലോകം വിധി എഴുതിയവൾ ഇതാ യേശുവിന്റെ പാദങ്ങൾ പിടിച്ചു ചുംബിച്ചുകൊണ്ട്, കണ്ണുനീരുകൊണ്ട് അത് നനച്ചുകൊണ്ട്, ആമേൻ, പരിമള തൈലം പൂശി യേശുവിന്റെ സന്നിധിയിൽ വന്ന് പാപക്ഷമ പ്രാപിച്ചു എങ്കിൽ. ഒരുപക്ഷെ ഇന്ന് ലോകം നിങ്ങളെ അതെ നോക്കി പറയായിരിക്കും, നല്ല മനുഷ്യൻ. ആമേൻ. ആമേ. ഇത്ര നാളായി പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ അംഗമാ, ജീവിതം നന്നായി നയിക്കുന്ന വ്യക്തി എന്നൊക്കെ പേര് പറയുമായിരിക്കും. ലോകത്തിന്റെ മുമ്പിൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മുടെ അവസ്ഥ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേ. ഈ സ്ത്രീയെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് പാപിനിയായ സ്ത്രീ, പക്ഷെ നമ്മെ കുറിച്ച് ലോകം പറയും നല്ല മനുഷ്യൻ. പക്ഷേ ദൈവം എന്താണ് നമ്മെ കുറിച്ച് പറയുന്നത്? ആമേൻ. ഹല്ലേലൂയ. നിന്റെ പാപം കഠിനമായാൽ, എത്ര വലിയ തെറ്റായാൽ, എത്ര വലിയ പ്രതിസന്ധിയിലാണ് നീ അകപ്പെട്ടിരിക്കുന്നതെങ്കിൽ, 500 വെള്ളിക്കാശുള്ളവന് ക്ഷമിച്ചു കൊടുത്തതുപോലെ, ഇളച്ചു കൊടുത്തതുപോലെ, അതെ, നിനക്കൊരു ഇളവ് തരാൻ, നിനക്കൊരു കൺസെഷൻ തരാൻ, നിനക്കൊരു പാപക്ഷമ തരാൻ, നിന്റെ ജീവിതത്തെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന യേശുവിന്റെ സ്നേഹം നിന്റെ മുമ്പിൽ അതെ വെളിപ്പെടുകയാണ്. കുഞ്ഞേ, സഹോദര, ഇത് അതെ ഉപേക്ഷയായി കാണരുത്. വരുന്ന വിപത്തിന് മുമ്പേ ഒരു ആമേ താർക്കിയതുപോലെ, ഒരു വലിയ സ്നേഹത്തിൻ്റെ ഉപദേശം പോലെ നീ അത് കുറിക്കൊള്ളുക. നിന്റെ ജീവിതം പാപത്തിൽ നശിക്കാനുള്ളതല്ല, ആ അശുദ്ധിയിൽ ചെന്നപ്പെട്ട് തകർന്ന് ഉടയാനുള്ളതല്ല. ഉടാറാമാന ഷൈഡമാന ലഘക്ഷസി, ആത്മാവിടപെടുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേ, നീ കരയുവാൻ തുടങ്ങിക്കോ. അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക തുടങ്ങിക്കോ. ദൈവസന്നിധിയിൽ മനസ്താപമുള്ളവരായി യഥാസ്ഥാനപ്പെട്ട് അടുത്തു വരാൻ തയ്യാറാകുന്നതിനെ ശക്തീകരിപ്പാൻ
യേശുവിന് അത് കഴിയും. ഹാലേ, കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകസ്നേഹം അവർക്കറിയാം വ്യർത്ഥമാണ്. ആമേ, ലോകസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ അവർ മുന്നോട്ട് പോകില്ല. ഇന്ന് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഭാരത്തോട് വലയുന്നവരെ നോക്കി ദൈവാത്മാവിന് പറയാനുള്ളത്, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതികൂലം മാറാൻ പോകുകയാ, ഒരു ശുഭദിനം നിനക്ക് വരാൻ പോകുകയാ, നിന്റെ കുടുംബത്തിൽ ഒരു നന്മ വരാൻ പോകുകയാ, നീ ചെങ്കടൽ പോലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മുമ്പിൽ വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ചെങ്കൽ പാതി ഒരുക്കി നിന്നെ കൈപിടിച്ച് അക്കരെ നടത്താൻ പോകുകയാ. ദൈവം ഒരു നന്മ ചെയ്യും. കുടുംബമേ ഭാരപ്പെടേണ്ട, അമ്മേ പാപക്ഷമ നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ദൈവത്തെ മഹത്വീകരിക്കാൻ നീ തുടങ്ങിക്കഴിഞ്ഞാൽ, യേശുവിന്റെ വാക്കിൽ നീ വിശ്വസിപ്പാൻ കഴിഞ്ഞാൽ, ആമേൻ ആമേൻ, ഗോ ഇൻ പീസ്, നീ സമാധാനത്തോടെ യാത്ര ചെയ്യുകയാ, നിന്റെ യാത്ര ശുഭമായിരിക്കും, നിന്റെ കുടുംബം ഭദ്രമായിരിക്കും. വിശ്വസിപ്പാൻ എത്ര പേർക്ക് കഴിയും? തീരുമാനങ്ങളോടെ എഴുന്നേറ്റാട്ടെ. ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആമേൻ, നിന്റെ യാത്ര അപകടത്തിന്റെ യാത്രയല്ല, നിന്റെ യാത്ര നിരാശയിച്ചെന്ന് പതിക്കാനുള്ളതല്ല. ആമേൻ, നിനക്ക് സമാധാനത്തോട് പോകാം. ആമേൻ, ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ മേൽ വരുന്നു. ആമേൻ, അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ എങ്ങനെ കഴിയും? യേശുവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്നെ മഹത്വീകരിക്കാൻ ആ നയ്യൻ പട്ടണത്തിൽ ജനം തയ്യാറായതുപോലെ ഇന്ന് പകൽ ഞാൻ തയ്യാറാകുകയാണ്. ആ പാപിനിയായ സ്ത്രീ യേശുവിന്റെ സന്നിധിയിൽ വന്ന് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ഓ, അവൾ വീണു, അവളുടെ ജീവിതത്തിലെ സകല പാപഭകിലമായ അവസ്ഥകളെയും അരുമനാഥൻ തുടച്ചു നീക്കി. അവൾ മോചിതയായി. ഇന്നും ഇന്നും പലതുമുണ്ടെന്ന് അവകാശപ്പെടുന്നെങ്കിലും സ്വതന്ത്രമാകാൻ കഴിയാത്ത വിഷയമുണ്ടോ? നിന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്ന വിഷയമുണ്ടോ? നിന്നെ കാർന്ന് തിന്നുന്ന വിഷമസന്ധികളുണ്ടോ? നിന്നെ എനിക്ക് എങ്ങനെ ഇതിൽ നിന്നൊരു വിടുതൽ വരുമെന്ന് നീ വല്ലാതെ ഭാരപ്പെട്ട് കരയുന്നുവോ? യേശുവിന്റെ സ്നേഹഹസ്തം നിന്നെ പിടിക്കുകയാണ്. ഓ ജീസസ്, ആമേൻ. അവിടുത്തെ സന്നിധിയിലാണ് നീ വന്നതെങ്കിൽ, ഈ വചനം അത് യഥാർത്ഥമായി നീ കേട്ട് കുറിക്കൊള്ളുന്ന ഒരു വ്യക്തിയെങ്കിൽ, നിന്നിൽ ഭയങ്കര സമാധാനം വന്നിറങ്ങുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി ഒരു ശുഭതയുടെ അനുഭവം, ശുഭമായ അനുഭവം നിന്റെ ജീവിതത്തിൽ വരികയാണ്. അത് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കരങ്ങൾ അടിച്ച് ആമേ കർത്താവിന് മഹത്വം കൊടുത്താൽ എല്ലാവരും ആമേ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവിനെ നടത്തും, എന്നുമെന്നും കർത്താവ് കൂടെ ഇരിക്കും ധൈര്യത്തോടെ. ഹല്ലേലൂയാ. ശുഭദിനമാകും എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാകും ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല, തളരാതെ നിന്നാൽ പതരാതെ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിൽ ആരുമില്ലാതെ
തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ആമേ നിശ്ചയമായി ദൈവത്തിന്റെ പൈതല് നാം ലജ്ജിച്ചു പോകും. ദൈവവചനം നമ്മെ പഠിപ്പിക്കും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ലജ്ജിച്ചു പോയതുമില്ല. ആമേ. ദൈവം നമ്മെ സഹായിക്കും. ഒന്നുമില്ലായ്മയുടെ നടുവിൽ നമ്മെ അത്ഭുതകരമായി നടത്തുവാൻ കഴിവുള്ള ദൈവം. വൻ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളാണ് ചുറ്റുമുള്ളതെങ്കിലും അതിൻ്റെ നടുവിലും ശുഭത നൽകി നടത്തുവാൻ കഴിയുന്ന ദൈവം. ഹാലേലു. വാതിലുകൾ അടയുമ്പോൾ പ്രിയമുള്ളവരെ നാം തളർന്നു പോകരുത്. ഹാമേ. നാം പതറിപ്പോകരുത്. അതിൻ്റെ നടുവിലും ഹാമേ ചെങ്കടൽ പിളർന്ന് വഴി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ മോശ പോലും ദൈവപുരുഷന സ്പഷ്ടമായി ദൈവിക ദർശനം ഏറ്റെടുത്തവരും. പക്ഷേ ഒരവസരം ദൈവത്തിന് തന്നോട് ദേഷ്യം തോന്നി. നീ എന്താണ് ചിന്തിച്ചു നിൽക്കുന്നത്? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയുക. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ കാണുകയില്ല. ഇന്ന് കണ്ട പ്രതിസന്ധി നീ കാണുകയില്ല. അതെ, സമാധാനത്തോടെ നീ പോകാം. പാസ്റ്റർ, ഞാൻ എങ്ങനെ പോകും? എങ്ങനെ സമാധാനത്തോടെ പോകും? നീ യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കും. യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കും. നീ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുക. ദൈവത്തെ മഹത്വീകരിച്ചു തുടങ്ങുക. കർത്താവിനെ അധികം സ്നേഹിക്കുക. ലോക സ്നേഹം വ്യർത്ഥമാണ്. ലോകത്തിന്റെ ഇമ്പങ്ങൾ മുഴുകി പരാജയത്തിൽ പോകരുത്. യേശുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞു ജീവിക്കുക. ഈ യാത്ര സമാധാനത്തോടു കൂടിയ നമുക്കത് അനുഗ്രഹമായി തീരും. ദൈവം നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. കർത്താവേ, ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേൽ ആ ദിവ്യ സമാധാനം അവർ അനുഭവിക്കട്ടെ. കുടുംബങ്ങളിൽ അസ്വസ്ഥത അവർ അനുഭവിക്കട്ടെ. ആ സന്തോഷം അവർ പ്രാപിക്കട്ടെ. കർത്താവ്, ലോകം സ്വസ്ഥത സമാധാനം കാംക്ഷിച്ച് ആഗ്രഹിച്ചിരിക്കുന്നു. അത് നൽകുവാൻ യേശുവെ അങ്ങേക്ക് കഴിയും. അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നു. ലോകം കൊടുക്കുന്നത് പോലെയല്ല, ആ ദിവ്യ സമാധാനം സകല മനുഷ്യർക്കുമായി ദൈവം നൽകി. അത് ജീവിതത്തിൽ ഏറ്റെടുക്കാൻ വിശ്വാസമുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിപ്പാൻ. കർത്താവെ, വിശ്വസ്തയോടും വിശുദ്ധിയോടും ഞങ്ങളുടെ പ്രവാസകാല ഭയത്തോടെ ചിലവഴിപ്പാൻ
അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ വരവെങ്കിലും എടുക്കപ്പെടുക. തക്ക വിശുദ്ധിയിലും നിർമ്മലതയിലും ഭയഭക്തിയോടെ ജീവിതം നയിക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കും. അപ്പച്ച എല്ലാവരെയും അതിനായി ഒരുക്കും. മഹത്വം അവിടത്തേക്ക് തരുന്നു. ഇപ്പോൾ നാഥ സകലരുടെ മേലും ആ വിടുതൽ പകരും, സൗഖ്യം പകരും, ശക്തി പകരും. യേശുവിന്റെ നാമത്താലുള്ള വിടുതൽ കൽപ്പിക്കുന്നു. സകലരും അത് ഏറ്റെടുപ്പാൻ ഇടവരട്ടെ. ദൈവം അങ്ങ് ചെയ്യുന്നത് കൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.